Hi guys, welcome to my channel Travel and Cuisine by Azhar. Nyan ippo ullathu Malappuramte Parappangadi ilanu. Parappangadi ennu parayunnathu oru coastal line aanu. Ivide nalla charcoal grill allengil charcoal vibhavangal kittuna oru restaurant undu. Adinte perane the Charcoal Bay. ഇവിടെ ഉള്ളവർക്ക് പറയുന്നത് ഇതൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്, മസ്റ്റ് ട്രൈ റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ ഇവിടെ ഉണ്ട്, എന്താണ് ഇവരുടെ ഫെസിലിറ്റി, എന്തൊക്കെ സർവീസ് ആണ് ഇവർ കൊടുക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ടു ചാർക്കോൾ ബേ. അതുപോലെ തന്നെ മാക്ഡോണൽഡ്സിലെല്ലാം പോയാല് നമ്മൾ പോയിട്ട് ഫുഡ് വാങ്ങണല്ലോ, അങ്ങനത്തെ ഒരു കൗണ്ടർ ആണ് ഇവിടെ ഉള്ളത്. സെലക്ഷൻ ഓഫ് ഫിഷസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രില്ല് ഐറ്റംസ്, എന്തൊക്കെ ഗ്രില്ല് നമുക്ക് ചെയ്യേണ്ടത്, ബാർബിക്യൂ ഗ്രില്ല്, അതും ഡൈസസ് ആക്കിയിട്ട്. കാണുമ്പോ തന്നെ ഒരു കളർഫുൾ ഉണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് വന്ന് അവർക്ക് ചൂസ് ചെയ്യാൻ എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത്. ഇതാ സ്ക്യൂവറിൽ നല്ല ഫ്രീ നല്ലതായിട്ടാണ് സെറ്റപ്പ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യത്തിന് നല്ല സ്റ്റാൻഡേർഡില് നല്ല തണുപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ മെയിൻ്റെനൻസ് അത് നല്ല രീതിയിൽ ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റും ഇവിടുത്തെ ഒരു ഔട്ട്ഡോർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഔട്ട്ഡോർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് സ്മൂത്തി പേ, ഇവരുടേതായിട്ട് തന്നെ ഒരു ജ്യൂസ് ആൻഡ് ഷേക്കിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പ് അവിടെ കാണാൻ പറ്റും. ഇവർക്കൊരു പാർട്ടി ഹോളും ഉണ്ട്, ഒരു മൾട്ടിപ്പർപ്പസ് വെന്യൂ നമുക്ക് പറയാൻ പറ്റും. ഇവർക്ക് ഈ ചെയർ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസ് ഒക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യണം. എനിക്ക് അറിയത്തില്ല ഇവിടുത്തെ ഷെഫ് ആരാണ്, ആരാണ് മെനു പ്ലാനിങ് ചെയ്തത്, മെനു ഡിസൈനിങ് ചെയ്തത്. ഏകദേശം നമുക്ക് ഇന്റർനാഷണലിൽ കിട്ടുന്ന എല്ലാ ഫിഷ് വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഈവൻ നമ്മൾ ജപ്പാനീസ് തെറിയാക്കി സോസ് കൊണ്ട് ഉപയോഗിച്ച ബാർബിക്യൂ ടിക്ക, ഓൾമോസ്റ്റ് എല്ലാ സീ ഫുഡ് വെറൈറ്റീസ് പ്ലസ് ചിക്കൻ, അതുപോലെ തന്നെ ബീഫ്, ബാർബിക്യൂവിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഇത് വന്നിട്ട് ഈ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ഒരാൾ ചെയ്യുന്ന ഒരു ബിസിനസ് കട അല്ലെങ്കിൽ ഒരു ഒരു ബാർബിക്യൂ ഹോട്ടൽ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വെച്ചാല് നമ്മള് റെഡ് സ്നാപ്പർ വന്നിട്ട് നല്ല ഗ്രില്ല് ചെയ്ത് അതിൽ വന്നിട്ട് മസാല എല്ലാം ഇട്ടിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ മൂന്ന് തരം അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ അക്കോംപ്ലിമെന്റ് ആയിട്ട് അതിന്റെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാന് ഏകദേശം ഈ ഏരിയയിലേക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റി റൈസ്, നമുക്ക് പറയുമ്പോൾ ഒരു സ്മോക്ക്ഡ് റൈസ്, ബോയിൽഡ് റൈസ് സ്മോക്ക് ചെയ്തിട്ടാണ് തരുന്നത്. പിന്നെ നമ്മുടെ അറബിക് കുബൂസ്, ശരിക്കും നമ്മളെ സൗദി അറേബ്യയിലൊക്കെ യു എയിലൊന്നും കാണാൻ പറ്റില്ല, സൗദി അറേബ്യയിലൊക്കെ കാണുന്ന കുബൂസാണ് ഇവിടെ ഇവർ തരുന്നത് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. മസാല ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ചെറിയ ചീരമുളക് എന്ന് ഇവിടെ പറയും, റെഡ് ചില്ലി, സ്മോൾ റെഡ് ചില്ലിയുടെ ആ ടേസ്റ്റ്, അത് നമുക്ക് നാല് കുത്തി കയറും. അത് അത് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ പെപ്പർ വന്നിട്ട് അല്ലെങ്കിൽ കുരുമുളക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടതിന് മനസ്സിലാവും മാരിനേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മേലെ മസാല ഉണ്ടല്ലോ, നന്നായിട്ട് നമ്മുടെ വായുടെ അകത്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന മാതിരി.
ഒരു നൈസ് ഫീലിംഗ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെടും, ഒരു ഡിഫറെന്റ് ആട്ടോ. അത് കഴിച്ചു കഴിഞ്ഞാലും ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാലും നിങ്ങളുടെ ഫ്ലേവർ എങ്ങനെയായിരുന്നു നിങ്ങളെ വായിനകത്തുണ്ടോ. നല്ല ഹെവി ഫ്ലേവേർഡ് ഒരു ചിക്കൻ അൽഫാമ നമുക്ക് പറയാൻ പറ്റുകയാണ്. നമ്മളൊരു അണ്ടിയിൽ വന്നിട്ട് ചാർക്കോൾ ഇട്ട് ചാർക്കോളിന് മേലെ റൈസിന്റെ തവ ഇറക്കി വെച്ച് അത് ദം ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് എങ്ങനെ ഉണ്ട് നോക്കാം. അതും ഫിഷ് എല്ലാം വെച്ചിട്ട് കഴിക്കുമ്പോണ്ടല്ലോ. സംഭവം നേക്കാട്ടോ, നല്ല രസമുണ്ട്. ഇവരൊക്കെ കേട്ടോ, ഒരു യങ് വൈബ്രന്റ് ടീം നമുക്ക് പറയാൻ പറ്റും. ഇവരാണ് ഈ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഈ കിച്ചൺ വന്നിട്ട് ഇത്ര സെറ്റപ്പ് ആക്കുന്നത്. സോ ജലീൽ ഇവിടെ ഉണ്ട്. ഏകദേശം ഈ ഔട്ട്ലെറ്റ് നോക്കുന്ന ജലീലാണ്. ഇവർക്ക് വേറെ കുറെ ഔട്ട്ലെറ്റ്സും ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ കാണുവാൻ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് മോർ ടു കം. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ട്യൂൺ ഇൻ മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.